ഓരോന്നുണ്ടാകുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം അതിൽ ഇടപെടുന്നുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ അയച്ചിട്ടുണ്ട്, അവർ കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ അത് പൂർണ്ണമായിട്ടൊന്നും വിജയിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടാക്കി നോക്കി, ഹാങ്ങിങ് ഫെൻസിംഗ് ഉണ്ടാക്കി നോക്കി, ട്രഞ്ച് ഉണ്ടാക്കി നോക്കി, ആന മതിലുണ്ടാക്കി നോക്കി, ഇതൊന്നും ശാശ്വതമായ പരിഹാരമാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെക്കുറിച്ച് കൂടുതൽ വിദഗ്ധരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നില്ല എന്നുള്ളതുകൊണ്ട് മന്ത്രിമാർ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതല്ല, മുഖ്യമന്ത്രി തന്നെ ഉന്നതരായിട്ടുള്ള വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയെല്ലാം വിളിച്ചു ചേർത്ത് അപ്പം തന്നെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, ഇവിടെ ഇടപെടേണ്ട രീതിയെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ കവിഞ്ഞ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക? മൃഗങ്ങൾ മുമ്പില്ലാത്ത വിധം കൂട്ടായിട്ട് ഇറങ്ങി വരികയാണ്. പണ്ടൊക്കെ എപ്പോഴെങ്കിലും ഒരിടത്ത് ആനയിറങ്ങി എന്തെങ്കിലും തിന്ന് നശിപ്പിച്ച് തിരിച്ചു പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ വന്നിട്ട് ആളുകളെ ദ്രോഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നവും അതെല്ലാം അതിനകത്തുണ്ട്. പക്ഷെ അത് വരുമ്പോൾ നമ്മൾ പുതിയ കൂടുതൽ മാർഗങ്ങൾ ക്കാവുന്ന എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം മൃഗങ്ങളെ ഇപ്പം ഇവിടെ തന്നെ അദ്ദേഹം അപ്പത്തന്നെ ആ മൃഗത്തിനെ കൊന്നുകളഞ്ഞു. നമ്മുടെ വികാരമാണത്, നമ്മൾ ഒരാളെ കൊന്നുകളഞ്ഞാൽ ആ മൃഗത്തിനെ അപ്പോൾ കൊല്ലാം. പക്ഷെ നമുക്ക് കൊല്ലാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? വെടിവെക്കാൻ പറ്റുന്നില്ല. മയക്കുവെടി തന്നെ അനുവാദം കിട്ടിയ ഒരു പ്രത്യേക രീതിയിലൊക്കെ വെക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാത്ത ഏതെങ്കിലും ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഒരാനയെ കണ്ടു, ആനയെ ഒരാളെ ദ്രോഹിച്ചു എന്ന് കണ്ടു, ഉടനെ തന്നെ ആനയെ വെടിവെച്ചു വന്നാൽ വലിയ കേസുകൾ വരുവാണ്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടി പെർമിഷൻ വേണം. ഞാൻ നേരത്തെ നിങ്ങളോട് അവിടുന്ന് പറഞ്ഞു, ഈ ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ കണക്കാക്കിയിട്ട് പന്നിയുടെ ആക്രമണത്തിന് രക്ഷിക്കാൻ പന്നിയെ കൊല്ലാൻ അനുവാദം തരണമെന്ന് പറഞ്ഞ് എത്ര തവണ ആവശ്യപ്പെട്ടു. ഈ കഴിഞ്ഞ അസംബ്ലിയിലും അവസാനത്തെ ദിവസം ഞങ്ങൾ പാസാക്കിയ പ്രമേയം അതാണ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാൻ. ചോദ്യം പിന്നെന്താ? നാട്ടുകാരെ പരാതിയാണ്, ഞങ്ങളെ മീഡിയ പരാതിയല്ലേ. അവിടുന്ന് ഒരാള് മന്ത്രിസഭയിൽ നിന്നുള്ള ആള് ഇത്രയും വൈകിയത് ഈ ഒരു ഞാൻ പറയുന്നത് ആ സമയത്ത് തന്നെ ഗവൺമെന്റ് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഒരു മന്ത്രി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് കേവലമായിട്ട് പറയുന്നത്. മന്ത്രിമാർ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്, മാത്രമല്ല ഇവിടെ എത്തിയില്ല എന്നുള്ളത് കൊണ്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ള നിലയിലല്ല. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഇവിടെ അയച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലപ്പുറം ഒരു പരിഹാരം എന്താന്നുള്ളത് ഗവൺമെന്റ് വിദഗ്ധമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് പരിഹാരം കാണാൻ ജനങ്ങളുടെ സഹകരണവും വേണം, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഗവൺമെന്റ് അതിൽ തീർച്ചയായിട്ടും ഇടപെടും. മാനന്തവാടി മെഡിക്കൽ കോളേജുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മെഡിക്കൽ കോളേജ് ആയി കഴിയണമെങ്കിൽ നമ്മൾ പ്രഖ്യാപിച്ചു മെഡിക്കൽ കോളേജ്. പിന്നെ ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് കാണിച്ചുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചത്. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് അവിടെ കുട്ടികളെ ചേർക്കാനും മറ്റ് മെഡിക്കൽ കോളേജിന്റെ സൌകര്യം ഏർപ്പെടുത്താനുമുള്ള കമ്മീഷന്റെ മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരം കിട്ടണമെങ്കിൽ കുറെ കൂടി നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. പ്രിസ്ക്രിപ്ഷനൊക്കെ ഗവൺമെന്റ് ചെയ്തു. എന്നാൽ അവിടെയുള്ള ജില്ലാ ആശുപത്രിയെ പൂർണ്ണമായും സജ്ജമാക്കിക്കൊണ്ട് ഒരടിയന്തര പ്രശ്നം വരുമ്പോൾ നേരിടാൻ തന്നെയാണ് ഗവൺമെന്റ് അതിനെ മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ചത്. ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും ചെറിയ കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് നിഷേധിക്കുകയല്ല, അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും.